അന്വേഷണങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം അതിലുണ്ടാവും. മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഏതുവരെ എത്തി അന്വേഷണം, ഈ കാലയളവിൽ ഏതുവരെ എത്തി എന്നുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു IG കീഴിലുള്ളതാണ്. അതിന് നിലവിൽ നമുക്കതിനെ വിശ്വസിക്കാം എന്നുള്ളതല്ലാതെ വേറെ വഴിയും ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അത് വെച്ച് നടപടിയെടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കോടതിയിൽ അവർ അഫിഡവിറ്റായിട്ട് സമർപ്പിക്കും. അതിനുശേഷം ആ അഫിഡവിറ്റ് വന്നതിന് ശേഷം കോടതി സീൽഡ് കവറിൽ കോടതിയിൽ എത്തിയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അൺസെൻസേഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കോടതി വായിക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഒരു വിധി വന്നു. താങ്കൾ ഉൾപ്പെടെ നാലുപേരെ കൊടുത്ത ഹർജിയിലാണ് ആ വിധി വന്നിരിക്കുന്നത്. സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയില്ല ആ വിധി? സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഏകദേശം 4 സർക്കാർ അതിന്മേൽ നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നു. അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ 4 നടപടിയൊന്നും സ്വീകരിക്കാതെ, സർക്കാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ റിപ്പോർട്ട് ഇങ്ങനെ അലമാരിയിൽ തന്നെ വച്ചിരുന്നത് എന്നുള്ള രീതിയിൽ കോടതി ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. സ്ത്രീകളാണ് ഈ സമൂഹത്തിൽ ഭൂരിപക്ഷം എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്നൊരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ സർക്കാർ അതിന്മേൽ യാതൊരു നടപടിയും, ക്രിമിനൽ നടപടികളായിക്കോട്ടെ മറ്റെന്തെങ്കിലും നിയമനിർമ്മാണത്തിനുള്ള നടപടികളാവട്ടെ, ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കോടതി ചോദിച്ചു. ഇതിപ്പോൾ സർക്കാർ കോടതി കേസ് വേറെ അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുകയാണ്. ആ അന്വേഷണം സർക്കാർ നട്ടിപ്പറിക്കാൻ പറ്റില്ലേ? സർക്കാർ നിയോഗിക്കുന്ന ആൾക്കാരാണല്ലോ ആ കേസിലുള്ളത് അന്വേഷിക്കുന്നത്. നിലവിൽ ഇന്നലെ കോടതിയുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം അതിലുണ്ടാവും. മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഏതുവരെ എത്തി അന്വേഷണം, ഈ കാലയളവിൽ ഏതുവരെ എത്തി എന്നുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു IG കീഴിലുള്ളതാണ്. അതിന് നിലവിൽ നമുക്കതിനെ വിശ്വസിക്കാം എന്നുള്ളതല്ലാതെ വേറെ വഴിയും ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അത് വെച്ച് നടപടിയെടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കോടതിയിൽ അവർ അഫിഡവിറ്റായിട്ട് സമർപ്പിക്കും. അതിനുശേഷം ആ അഫിഡവിറ്റ് വന്നതിന് ശേഷം കോടതി സീൽഡ് കവറിൽ കോടതിയിൽ എത്തിയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അൺസെൻസേഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കോടതി വായിക്കും. ആ സമയത്ത് കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ അതിലൊരു ക്രിമിനൽ നടപടി എടുക്കേണ്ടതുണ്ടായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ആ രീതിയിലൊരു ഉത്തരവ് കോടതി. പ്രതികളായ പല താരങ്ങളും, മുരേഷ് ആയാലും രഞ്ജിത്ത് എല്ലാവർക്കും മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുകയാണ്. ഇന്നലെ കോടതി പറഞ്ഞു എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല, ഒരുപക്ഷെ വിമർശനം നടത്തി, മറ്റൊരു കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. അല്ല, അതിനെക്കുറിച്ച് കോടതിയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംശയിക്കാം. ഇന്നലെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ കേസിൽ വിക്ടിംസായി വരുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ. അവരും കോടതി സംശയാതീതമായിട്ട് അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തും വരെ അവരെ നമുക്ക് ആരോപണ വിധേയരെന്നേ പറയാൻ പറ്റും. സർക്കാർ ഇത്രയും കോടി, 1.5 crore മുടക്കിയാണ് ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുക. ഇനിയും കേസ് നടത്തുമ്പോൾ ഇനിയും ജനങ്ങളുടെ പൈസയില്ലേ സർക്കാർ ഇതിനു വേണ്ടി മുതലാക്കുന്നത്? അതൊരു സർക്കാർ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഇതിലൊരു നടപടി ഉണ്ടാക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ സംവിധാനം വരുമ്പോൾ ജനങ്ങളുടെ പൈസ തന്നെയാണ് വരുന്നത്. നടപടി എടുക്കാനായിട്ട് അതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഹർജി പോയപ്പോൾ താങ്കൾക്ക് അനുകൂലമായ വിധി ആയിരിക്കും, താങ്കൾ ഉൾപ്പെടെ 4 അനുകൂലമായ വിധി ആയിരിക്കും വിചാരിച്ചിരുന്നു നിങ്ങൾ ഹർജിയിൽ പോയപ്പോൾ? 4 കോടതിയിൽ വന്നത് 4 ആവശ്യത്തിലാണ്. ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത നവാസ് പൈച്ചർ നവാസ് എന്ന് പറഞ്ഞ വ്യക്തിവാദിയായി വന്ന കേസ്, ഞാൻ ഫയൽ ചെയ്ത കേസിലുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തുക, ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച് ക്രിമിനൽ നടപടി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആവശ്യപ്പെട്ട റിലീഫ്. അതുപോലെ ഓരോ CBI അന്വേഷണം ആവശ്യപ്പെട്ടു വന്ന ഹർജിയുണ്ട്. അതുപോലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്ത് അതിന്മേൽ നടപടിയൊന്നും ആയിട്ടില്ല എന്ന് വന്ന ഒരു ഹർജിയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഈ അന്വേഷണം വിടണം എന്ന് പറഞ്ഞു വന്ന ഒരു ഹർജിയുണ്ട്. അതുപോലെ ഹേമ കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടി ആയിക്കൊണ്ടുവന്ന മറ്റൊരു ഹർജിയുണ്ട്. ആ ഹർജികളുടെ കാര്യമൊന്നും അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നിലവിൽ എൻ്റെ ഹർജിയിൽ വന്ന ഉത്തരവ് ഇങ്ങനെയാണ്, കോമൺ ഓർഡറാണെന്ന് തോന്നുന്നു. എല്ലാം ഒരുമിച്ച് കേട്ടിട്ട് ഒറ്റ ഓർഡറാണ് വന്നിട്ടുള്ളത്. അതിൽ വന്നിരിക്കുന്ന വിധി ഇത്തരത്തിലാണ്. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, അതായത് സീൽഡ് കവറിൽ വന്ന റിപ്പോർട്ട് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൊടുക്കുക, അവരന്വേഷണം നടത്തി കോടതി അറിയിക്കട്ടെ. ആ സമയം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളവർ മാധ്യമങ്ങളോട് അധികമായി സംസാരിക്കണം, മാധ്യമങ്ങൾ സംയമനം പാലിക്കണം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്താണ് താങ്കളുടെ ഹർജി? 3rd പോലീസ് അഫിഡവിറ്റ് ഫയൽ ചെയ്യട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഫിഡവിറ്റ് വരട്ടെ. അവർ അതിനിടയിൽ നമുക്കറിയാൻ പറ്റുമല്ലോ, എന്തെങ്കിലും അന്വേഷണം നടക്കുക, അതിൻ്റെ പുരോഗതി എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും അറിയില്ല.